അങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ പി ജി എൻട്രൻസിന്റെ റിസൾട്ട് എല്ലാം വന്ന് അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഇനി സ്പോട്ട് അഡ്മിഷൻ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും, അതെല്ലാം ഞങ്ങൾ അറിയിക്കും. ഇനി പ്രധാനപ്പെട്ട കുട്ടികളുടെ ചോദ്യം, ദൂരെ നിന്നുള്ള കുട്ടികളാണെങ്കിൽ ഹോസ്റ്റൽ സെറ്റപ്പാണ്. നിങ്ങൾ ഓർക്കുക, അലോട്ട്മെന്റ് ബേസിലായിരിക്കും അവിടെ ഹോസ്റ്റൽ ലഭിക്കുക. അപ്ലൈ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ലഭിക്കൂല, അതിന് ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കേരള യൂണിവേഴ്സിറ്റിക്ക് പി ജിക്കാർക്ക് 3 ഹോസ്റ്റലാണ് ഉള്ളത്. പി ജി മെൻസ് ഹോസ്റ്റൽ ഒന്നും, അത് കാര്യവട്ടം ക്യാമ്പസിലും, പി ജി ലേഡീസ് ഹോസ്റ്റലിൽ 2 എണ്ണം, അതൊന്ന് തൈക്കാടും ഒന്ന് കാര്യവട്ടം ക്യാമ്പസിനകത്തുമാണ്. ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ദൂരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രൂഫ് കറക്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ അത് റിജക്ട് ആവും. അതുപോലെ തന്നെ അഡ്രസ്സും കറക്റ്റ് വെക്കണം, അതിന്റെ ബേസിലായിരിക്കും നമുക്ക് സീറ്റ് ലഭിക്കുക. ഒരു റൂമിൽ 2 പേരായിരിക്കും മിനിമം ഉണ്ടായിരിക്കുക. അത് ലേഡീസ് ഹോസ്റ്റലിൽ 4 പേരുള്ളതുണ്ട്, മെൻസ് ഹോസ്റ്റലിൽ ഒരു റൂമിൽ 2 പേരും, ലേഡീസ് ഹോസ്റ്റലിൽ 2 അതിൽ കൂടുതലും ഉണ്ടായിരിക്കും. ഇനി അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റിന്റെ പേര് hostel.kerala university.ac.in. അത് കേറിട്ട് ഒരു നോമിനൽ ഫീ ഉണ്ടാവും, below 100, അത് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ക്ലാസ് ഒക്കെ തുടങ്ങിയാലും ഹോസ്റ്റൽ അഡ്മിഷന്റെ അലോട്ട്മെന്റ് ഒക്കെ നടക്കാൻ കുറച്ച് ലാഗ് ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് ഗസ്റ്റ് ആയിട്ട് ഹോസ്റ്റലിൽ താമസിക്കാവുന്നതാണ്.